നമസ്കാരം. വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും LCHF ഡയറ്റ് എന്നുള്ള വളരെ രസകരമായതും വളരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഈയിടെ കുറേ പ്രമേഹ രോഗികൾ എന്നെ കാണാൻ വന്നതിൽ നല്ലൊരു പങ്ക് LCHF അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു, ജീവിക്കുന്നവരാണ്. അങ്ങനെ അതായത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് LCHF അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ടാണ് അവരവകാശപ്പെട്ടത്. അപ്പോൾ അവരെ ഇപ്പോഴത്തെ രോഗാവസ്ഥയെക്കുറിച്ചും അവരുടെ ഇപ്പോഴത്തെ പൊതുവേ ഉള്ള അവസ്ഥയെക്കുറിച്ചുമൊക്കെ അവരോട് സംസാരിക്കാനും അത് വിലയിരുത്താനും എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. അപ്പോൾ LCHF-നെ കുറിച്ച് ഞാനിവിടെ ഇതിനു മുമ്പിട്ടിരുന്ന രണ്ട് മൂന്ന് വീഡിയോകൾ വലിയ വിവാദത്തിന്, ഈ ചാനലിലൂടെ തന്നെ വലിയൊരു വിവാദത്തിന് കാരണമായി. അതൊരു കണക്കിന് നല്ലതാണ്, കാരണം നമുക്കൊത്തിരി പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഈ വിവാദങ്ങളിലൂടെ, ആക്ഷേപങ്ങളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും നമ്മളൊത്തിരി പഠിക്കുന്നുണ്ട്. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. ഇതിൽ പലരും നല്ല 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 പോയിൻസാണ് പറഞ്ഞത്. ചിലർ ഇത്തിരി ഇത്തിരി മോശമായിട്ട് ഉള്ള ഭാഷയിലാണ് പ്രതികരിച്ചെങ്കിലും അത് നമുക്കൊരു നല്ലൊരു പഠനത്തിന് നല്ലൊരു അവസരമായിരുന്നു. അപ്പോൾ ഈ എന്നെ കാണാൻ വന്ന പ്രമേഹ രോഗികളിൽ ഞാൻ പറഞ്ഞല്ലോ LCHF അനുസരിച്ച് ജീവിക്കുന്ന കുറേ പേരെ ഈയിടെ ഈ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഞാൻ ഇവിടെ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ LCHF-ഉം അതുപോലത്തെ ചില ഡയറ്റ്സും, അതായത് ഭക്ഷണ രീതികളും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചും ചെറുതായിട്ട് ഇവിടെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ LCHF മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞ വേറൊന്നുണ്ട്, ചിലർ ആറ്റ്കിൻസ് ഡയറ്റ് അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, പിന്നെ ഈ അടുത്ത കാലത്ത് പാലിയോ ഡയറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം വലിയ പ്രചാരം നേടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവ പറയുന്നത്, എന്തിനു വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ LCHF ഡയറ്റിനെ കുറിച്ച് ഒരുപക്ഷെ എനിക്കറിയാവുന്നതിലും വളരെ കൂടുതൽ അറിയാവുന്ന ഒരു പലരും ഈ പരിപാടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനെന്തായാലും അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കുറേ നേരം മണിക്കൂറുകളോളം നോമ്പെടുക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യമാണ് കീറ്റോ ഡയറ്റ്. അപ്പോൾ എന്താണ് ഈ കീറ്റോ ഡയറ്റ്? ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ കീറ്റോജനിക് ഡയറ്റ് എന്നാണ് ശാസ്ത്രീയമായി അതിനറിയപ്പെടുന്നത്. അതായത് കീറ്റോൺ ബോഡീസ് എന്ന ഊർജത്തിൻ്റെ വേറൊരു ഉറവിടം, മറ്റൊരു ഉറവിടം, ഗ്ലൂക്കോസ് മാത്രമല്ല ഊർജത്തിൻ്റെ ഉറവിടം ശരീരത്തിന്, കേട്ടോ. അതായത് ഗ്ലൂക്കോസിലൂടെ മാത്രമല്ല ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് ഊർജം കിട്ടുന്നത്, ഓർമ്മ വേണം. വേറെ പല പദാർത്ഥങ്ങളുണ്ട്, അത് ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അതായത് ഗ്ലൂക്കോസ് അവൈലബിൾ അല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഏതെങ്കിലും കാരണവശാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിൽ, സോ നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉള്ള ഗ്ലൂക്കോസാണ് നമുക്ക് പ്രധാനമായിട്ട് ഊർജം തരുന്നത്. ഇനിയിപ്പോൾ ഭക്ഷണത്തിലൂടെ നമ്മൾ ആവശ്യത്തിന് ഗ്ലൂക്കോസ് കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് ഗ്ലൈക്കോജനിൽ നിന്ന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഇനിയിപ്പോൾ ഗ്ലൈക്കോജൻ സ്റ്റോർസ്, അതായത് ലിവറിലും സ്കെൽട്ടൽ മസിലിലും അടങ്ങിയിട്ടുള്ള ഗ്ലൈക്കോജൻ സ്റ്റോർസ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തീർന്നു കഴിയുമ്പോൾ മറ്റുള്ള പദാർത്ഥങ്ങളായ, രസകരമാണത്, മറ്റുള്ള പദാർത്ഥങ്ങളായ അമിനോ ആസിഡ്സ്, അതായത് പ്രോട്ടീൻസിൽ നിന്നും ഫാറ്റ്സിൽ നിന്നും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാനും ഊർജം, അതിൻ്റെ ഫലമായിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കാനും ശരീരത്തിന് കഴിവുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസ് ഇതര സോഴ്സസിൽ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുന്നു ആണല്ലോ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ തലച്ചോർ ഉൾപ്പെടെ പ്രധാന അവയവങ്ങൾക്ക് ഊർജം എത്തിക്കുന്നത് ഈ പറയുന്ന കീറ്റോൺസ് എന്നുള്ള പദാർത്ഥങ്ങളാണ്, രാസപദാർത്ഥങ്ങളാണ്. തലച്ചോറിന് പറഞ്ഞാൽ വിശ്വാസമാവില്ല, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ഓൾറൈറ്റ്. അപ്പോൾ വളരെ ലെങ്തി ഫാസ്റ്റിംഗ്, അതായത് കുറേ ദിവസങ്ങളോളം അല്ലെ മണിക്കൂറുകളോ ഒത്തിരി മണിക്കൂറുകളും ദിവസങ്ങളൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളിൽ ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വളരെ വിരളമായി കഴിയുമ്പോൾ ഈ പറഞ്ഞ കീറ്റോൺ ബോഡീസാണ് ഊർജം തലച്ചോറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തലച്ചോറിന് ഈ കീറ്റോൺ ബോഡീസിൽ നിന്നുള്ള ഊർജം പെട്ടെന്ന്
പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ തലച്ചോറിലെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കും. അങ്ങനെ പ്രൊലോങ്ഡ് സ്റ്റാർവേഷൻ ഉള്ള ഘട്ടങ്ങളിൽ നമ്മളറിയാതെ തന്നെ കീറ്റോജനിക് ഡയറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഗ്ലൂക്കോസിൻ്റെ സോഴ്സസ് ഒന്നും നമ്മളവിടെ കഴിക്കുന്നില്ല, ശരിയല്ലേ? അപ്പോൾ ബേസിക്കലി LCHF ഡയറ്റ് എന്ന് പറയുന്ന ഏകദേശം 15 മുതൽ 20% വരെ മാത്രം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഈ ഡയറ്റിൽ നിന്നും കുറച്ചും കൂടി കടുത്ത ഒരു അടുത്ത സ്റ്റെപ്പാണ്, അതായത് കുറച്ചും കൂടി കടുപ്പിച്ച ഒരു അടുത്ത പടിയാണ് കീറ്റോജനിക് ഡയറ്റ്. കീറ്റോജനിക് ഡയറ്റിൽ 10% അതിലോ താഴെ ആണ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്. ഒരു ദിവസം 10% അതിൽ താഴെ മാത്രമേ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് പാടുള്ളൂ. ചില വ്യക്തികൾ ഇതിനെ 5% കുറച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയ്ക്കും ഒരു എക്സ്ട്രീം ഇതിലേക്ക് പോകുന്നില്ല. ബട്ട് less than 10% ഷുഡ് ബി കൺസിഡേർഡ് എ കീറ്റോജനിക് ഡയറ്റ്. സോ കീറ്റോജനിക് ഡയറ്റിന്, അതായത് കീറ്റോ ഡയറ്റ് എന്നറിയപ്പെടുന്ന കീറ്റോജനിക് ഡയറ്റിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ, നമ്മുടെ ചികിത്സയിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് അവലംബിക്കുന്ന പലരും നിങ്ങളിൽ തന്നെ ഉണ്ട്. കീറ്റോജനിക് ഡയറ്റ് വളരെ ഗുണകരമാണെന്ന് അവർ അവകാശപ്പെടാറുണ്ട്. ഞാൻ വേറൊരു ഒരു ഇതിനെക്കുറിച്ച് ഒരു വലിയ ഒരു ചർച്ച ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത്ര മനസ്സിലാക്കുക, ഏതൊരു ഡയറ്റ് പ്രോഗ്രാം നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, അത് എന്തു ആയിക്കോട്ടെ, ഏത് ഭക്ഷണ ക്രമീകരണ പദ്ധതി നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും ദയവായി നിങ്ങളുടെ ഡോക്ടറോട്, നിങ്ങളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറോടോ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റോണോ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡയറ്റീഷ്യനോടെങ്കിലും ഈ കാര്യം നിങ്ങളൊന്ന് വിശദമായി ചർച്ച ചെയ്യണം. ആൻഡ് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ്, കിഡ്നി ഫങ്ഷൻ ദോഷം മോശമായിട്ടുള്ളവർ, ലിവർ ഫങ്ഷൻ മോശമായിട്ടുള്ളവർ, ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ഇവർ കഴിവതും ഇതുപോലത്തെ ഡയറ്റ്സ് അവലംബിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഡയറ്റ്സ് കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്ക് അത്രയും സുരക്ഷിതമല്ല, ഓർമ്മ വേണം. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഇനി നമ്മൾ ആറ്റ്കിൻസ് ഡയറ്റ്, ആറ്റ്കിൻസ് ഡയറ്റിനെ കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് US ഒരു കാർഡിയോളജിസ്റ്റാണ് ഈ ആറ്റ്കിൻസ് ഡയറ്റ് എന്ന് പറഞ്ഞ്, അതിൻ്റെ പേരിൽ കുറേ പുസ്തകങ്ങളൊക്കെ ഇറക്കുകയുണ്ടായി. ആറ്റ്കിൻസ് ഡയറ്റും ഒരു കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റഡ് ഡയറ്റായിട്ടാണ് പറഞ്ഞു വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഉപജ്ഞാതാവായ ആറ്റ്കിൻസ് തന്നെ, അദ്ദേഹം തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക്, അതായത് കാർഡിയാക് ഫിറ്റ്നസ്സിന് വേണ്ടിയാണിത് നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ആറ്റ്കിൻസ് ഡയറ്റ് എന്ന് പറഞ്ഞ പുസ്തകം, അതൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ ആറ്റ്കിൻസ് ഡയറ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ കണ്ടുപിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ തന്നെ ഹാർട്ട് അറ്റാക്കിലൂടെ കുറേ നാൾ കിടപ്പാവുകയും പിന്നെ ഒരു രോഗിയായിട്ട് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതൊരു വിരോധാഭാസം. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി അടുത്തത് ഇപ്പോഴത്തെ ഒരു ഫാഡ്, ഇപ്പോഴത്തെ ഒരു വലിയ ക്രേസായ പാലിയോ ഡയറ്റാണ്. എന്താണ് ഈ പാലിയോ ഡയറ്റ്? അതായത് നമ്മുടെയൊക്കെ പൂർവികർ വനങ്ങളിലായിരുന്നല്ലോ, കാടുകളിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് ആണല്ലോ. അപ്പോൾ കാട്ടിൽ ഏറ്റവും സുലഭമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവർ കഴിച്ച് ജീവിച്ചത്. ഉദാഹരണം ലീൻ മീറ്റ്, അതായത് മീറ്റ് കൂടുതൽ പ്രോസസ്സ് ചെയ്യാതെ ആ രീതിയിൽ അതിൻ്റെ ഫാറ്റൊക്കെ അത്യാവശ്യം നീക്കം ചെയ്ത് ആ രീതിയിൽ കഴിക്കുന്ന മീറ്റ്, ബെറീസ്, പിന്നെ ഓർഗാനിക്, അതായത് രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ വളർന്നു വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് ഇത് ബേസിക്കലി ഫ്രൂട്ട്സാണ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അതിൽ ഏറ്റവും. ആൻഡ് ഫ്രഷ്, പ്രോസസ്സ് ചെയ്യാതെ, ഇപ്പോഴത്തെ രീതിയിൽ ജാമോ സ്ക്വാഷോ ആര് കെച്ചപ്പോ ആ രീതിയിലൊന്നും പ്രോസസ്സ് ചെയ്യാതെ ഫ്രഷായിട്ട് ഓർഗാനിക്കലി ഗ്രോൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ബെറീസ് ഇതൊക്കെ കഴിക്കുന്ന ഒരു ഡയറ്റിനാണ് പാലിയോ ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇക്കാലത്ത്, അതായത് രാസപ്രയോഗം ഇത്രയും സർവ്വസാധാരണമായിട്ടുള്ള ഇക്കാലത്ത്, ഇതുപോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. അപ്പോൾ പാലിയോ ഡയറ്റും മറ്റുള്ള ഡയറ്റിനെ പോലെയൊക്കെ തിയറിറ്റിക്കലി വളരെ വളരെ നല്ലൊരു ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ LCHF ഡയറ്റ് ആണെങ്കിലും ഇറ്റ്സ് ആൻ എക്സലൻ്റ് കോൺസെപ്റ്റ്. പക്ഷേ അത് പ്രായോഗികവുമല്ല, അതിന് അടിസ്ഥാനപരമായിട്ടുള്ള എവിഡൻസും നമുക്കില്ല, സയൻറ്റിഫിക് റിയൽ കൺക്ലൂസീവ് എവിഡൻസ് നമുക്കില്ല. സെയിം ഇപ്പോൾ പാലിയോ ഡയറ്റ് നമ്മുടെ പൂർവികർ ഇപ്പോൾ വനങ്ങളിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ ഡയറ്റ് അനുസരിച്ച് ജീവിച്ചിരുന്നു, കൊള്ളാം. പക്ഷെ ആ കാലഘട്ടവും ഈ കാലഘട്ടവും ഒരുപോലെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടും രണ്ട് സെപ്പറേറ്റഡ് ബൈ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആണല്ലോ, എത്രയോ 10,000-കണക്കിന് വർഷങ്ങളുടെ അന്തരം ഈ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു കാലഘട്ടത്ത് ജീവിച്ച് അന്ന് അവരങ്ങനെ ജീവിച്ച് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇങ്ങനെ ജീവിക്കും എന്ന് പറയുന്നതിൽ
ഒരു അർത്ഥശൂന്യതയില്ലേ എന്ന് എനിക്കൊരു സംശയം. എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ, രാസപദാർത്ഥങ്ങളിൽ അതായത് വിഷപദാർത്ഥ വിഷലിപ്തമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതിലൂടെ തന്നെ നമ്മൾ പലരും രോഗികളായി മാറുന്ന ഒരു കാലഘട്ടമാണിത്, ശരിയല്ലേ? അപ്പോൾ വിഷലിപ്തമല്ലാത്ത വളരെ ശുദ്ധമായ അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുന്ന പദാർത്ഥങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലത് തന്നെ, സംശയമില്ല. എന്നാലൊരു പാലിയോ ഡയറ്റായിട്ട് എത്ര പേർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ഐ ആം നോട്ട് വെരി ഷുവർ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഡയറ്റ് ഫാഡ് ഡയറ്റ്സ് ആണ് ഇന്നത്തെ ഈ വിഷയം, ഈ ഒരു ഒരു ചർച്ചയുടെ വിഷയം, അല്ലേ? ഫാഡ് ഡയറ്റ്സ് ഒരിക്കലും നല്ലതല്ല. എന്താണ് ഫാഡ് ഡയറ്റ്സ് എന്ന് പറഞ്ഞാൽ, കേട്ട് കേൾവിയുടെ പുറത്ത് നമ്മൾ എടുത്തു ചാടി അവലംബിക്കുന്ന ഒരു ഭക്ഷണ ക്രമീകരണം അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദ്ധതി, ഒരു ആഹാര പദ്ധതിക്കാണ് ഫാഡ് ഡയറ്റ്സ് എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ഒരു കോളെടുക്കം അതുണ്ടാക്കും ലോകത്തുടനീളം, സോഷ്യൽ മീഡിയയിലൂടെ, മറ്റുള്ള മീഡിയ, വിഷ്വൽ മീഡിയയിലൂടെ, ഓഡിയോ മീഡിയയിലൂടെ, എല്ലാത്തിലൂടെ എന്താ കാട്ടുതീ പോലെ പടർന്നു പിടിച്ച് ഒരു കോലാഹലം, ഒരു ഇളകിമറിയൽ ഉണ്ടാക്കും. കുറേ പേര് അതിലേക്ക് എടുത്തു ചാടും. ഓ, അത് നല്ലതാണെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അതിലേക്ക് എടുത്തു ചാടും. ഇതെനിക്ക് അനുയോജ്യമാണോ, എനിക്ക് നല്ലതാണോ, അത് ശാസ്ത്രീയമാണോ എന്ന് പോലും ചിന്തിക്കാതെ പലരും അതിലെടുത്തു ചാടുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഈ ഡയറ്റ് പ്രോഗ്രാമിൻ്റെ ഫലമായിട്ടോ അല്ലയോ, പക്ഷെ പലപ്പോഴും അതിൻ്റെ ഫലമായിട്ടാണ്, അതിൽ സംശയമൊന്നും വേണ്ട, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അതിൻ്റെ ഫലമായിട്ടോ ഇവർ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഇവർ ആലോചിക്കുന്നത്, ഓ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചതായിരുന്നു അവർ എന്നവർ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും കാരണമാവാറുണ്ട്. ആഹാരം തന്നെ ഔഷധം എന്ന ചുമ്മാ അതല്ല പറയുന്നത്, പക്ഷേ ഏതാഹാരം ആർക്കൊക്കെ ഔഷധം ആർക്കൊക്കെ വിഷം എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിവേകവും വിവരവും ചിന്തയും വീണ്ടു വിചാരവും ഉള്ളത് എപ്പോഴും നല്ലതാണ്. അതിന് ഈ പരിപാടി ഉപകരിക്കാൻ ആശംസിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അതായത് ദയവായി ഈ ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി പ്രേരിപ്പിക്കുക. എന്നിട്ട് നിർബന്ധമായും ദയവായി ആ ബെൽ ഐക്കൺ, ഒരു ബെൽ ഐക്കൺ കാണാമല്ലോ, അത് പ്രസ് ചെയ്യുക. ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെയേറെ സഹായമാണ്, വളരെയേറെ സപ്പോർട്ടാണ്, വളരെയേറെ നിങ്ങളുടെ പ്രോത്സാഹനവും കൂടിയാണ്. നന്ദി, നമസ്കാരം. Press the bell icon on the YouTube app and never miss another update.